ഹായ് ഗൈസ് എല്ലാവർക്കും പി എസ് സി ഫാക്ടറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ ഇന്ത്യയിലെ എല്ലാ ചുരങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നതിന് നമുക്ക് ഒരു ലെസൺ തയ്യാറാക്കുമ്പോൾ അതിന്റെ ലെങ്ത് ഇത്തിരി കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മളിവിടെ ലെസൺ ആഡ് ചെയ്യുന്നത് സോ നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെ ഭൂപടത്തിലൂടെ ഒന്ന് അടുത്തറിയാം ഓക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നീ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നത് ചുരങ്ങൾ എന്ന് പറയുമ്പോൾ പർവ്വതങ്ങൾ അതുപോലെ തന്നെ മലകൾക്കിടയിലുള്ള ഇടുങ്ങിയ പാസേജുകളെയാണ് നമ്മൾ ചുരങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ സോ ചുരങ്ങൾ ചുരങ്ങളെ കുറിച്ച് പഠിക്കുന്ന നമ്മൾ പർവ്വതങ്ങളുടെ പൊസിഷനും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം ഇവിടെ ലഡാക്ക് അതുപോലെ തന്നെ ജമ്മു കാശ്മീർ എന്നീ രണ്ട് യൂണിയൻ ടെറിട്ടറികൾ അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചുരങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് സോ ആ മേഖലയിലുള്ള പ്രധാനപ്പെട്ട പർവ്വതങ്ങളുടെ പൊസിഷൻ നമുക്കൊന്ന് ആദ്യം പഠിക്കാം ഓക്കെ സോ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചിട്ടുള്ള കാരക്കോറം മലനിര അതുപോലെ തന്നെ ലഡാക്ക് റേഞ്ച് ദെൻ സസ്കർ അല്ലേ കാരക്കോറം ലഡാക്ക് ഒക്കെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള പർവ്വതനിരകളാണ് അതുപോലെ തന്നെ നമ്മുടെ ഹിമാലയം ദെൻ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള പീർപ്പഞ്ചൽ മലനിരകൾ ഇത്രയും മലനിരകളുടെ അല്ലെങ്കിൽ പർവ്വത നിരകളുടെ പൊസിഷൻ നമുക്ക് ഏകദേശം മനസ്സിലായി നെക്സ്റ്റ് നമുക്ക് ചുരങ്ങളിലേക്ക് അടക്കാം ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഉം പാസ് ഉം ലിംഗ്ല പാസിന്റെ പൊസിഷൻ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമായിട്ടുള്ള ഒരു ചുരമാണ് ഉം പാസ് ഓക്കെ എന്റെ പൊസിഷൻ നമുക്ക് ചിത്രത്തിൽ നിന്നും വ്യക്തമായി ദെൻ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗത യോഗ്യമായ പാസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉംലിംഗ്ല പാസ് ആണ് ഓക്കെ ദ ഹൈയസ്റ്റ് മോട്ടറബിൾ പാസ് ഇൻ ദ വേൾഡ് ഓക്കെ നെക്സ്റ്റ് ലഡാക്ക് യൂണിയൻ ടെറിറ്ററിയുടെ ഭാഗമായിട്ടുള്ള ചിസ്മുൾ വില്ലേജിനെ ഡെംചോക്ക് വില്ലേജുമായി ബന്ധിപ്പിക്കുന്നതാണ് ഉംലിംഗ്ല പാസ് ഓക്കെ നെക്സ്റ്റ് കാരക്കോറം ചുരം കാരക്കോറം ചുരം ഏത് മലനിരയിലാണെന്നതിന്റെ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലേ ഏത് മലനിരയിലാണ് കാരക്കോറം മലനിരയിൽ തന്നെ കേട്ടോ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള നോർത്തേൺ മോസ്റ്റ് പർവ്വതനിരയായിട്ടുള്ള കാരക്കോറം മലനിരയിലാണ് കാരക്കോറം ചുരം സ്ഥിതി ചെയ്യുന്നത് അതിന്റെ പൊസിഷൻ ഏകദേശം നമുക്ക് മനസ്സിലായി ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടുകൾ പഠിക്കുമ്പോൾ കാരക്കോറം മലനിരയുടെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇന്ത്യ ഇന്ത്യക്ക് ഒരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സിയാച്ചിൻ ഹിമാനി നമുക്ക് പാകിസ്ഥാനുമായും ഇന്ത്യ ചൈനയുമായിട്ടുമുള്ള ബോർഡറിലുള്ള ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ആണെന്നൊക്കെ നമുക്ക് അത് മുന്നേ പഠിച്ചിട്ടുള്ളതാണ് ഓക്കെ ദെൻ ലഡാക്ക് ലഡാക്ക് യൂണിയൻ ടെറിറ്ററിയെ ചൈനയുടെ ഭാഗമായിട്ടുള്ള സിങ്ജാങ് പ്രവിശ്യവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണിത് ഓക്കെ കാരക്കോറം മലനിരയിലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏകദേശം പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് അടി ഉയരത്തിലാണ് ഈ പാസ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് കുഞ്ചരാബ് പാസ് കുഞ്ചരാബ് പാസിന്റെ പൊസിഷൻ ഞാൻ ആദ്യം കാണിച്ചു തരാം ഏകദേശം നോർത്ത് ഭാഗത്ത് തന്നെയാണ് ലഡാക്കിന്റെ എന്നാൽ അത് ഇന്ത്യയിലല്ല ചൈനയെ പാകിസ്ഥാനുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കുഞ്ചരാബ് പാസ് എന്തിനാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചുരങ്ങൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ അതിർത്തിയോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ചുരങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ചിലപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് വരെ നമുക്കിത് കൊസ്റ്റനിൽ വരാം ഓക്കെ സോ കുഞ്ചരാബു പാസ് എന്ന് പറയുന്നത് ചൈനയെ പാകിസ്ഥാനുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദെൻ കാരക്കോറം ഹൈവേ എന്ന് പറയുന്ന കെ കെ എച്ച് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദ ഹയസ്റ്റ് പവർഡ് ഇന്റർനാഷണൽ റോഡ് ഇൻ ദ വേൾഡ് കടന്നു പോകുന്നത് ഈ കുഞ്ചരാബു പാസിലൂടെയാണ് സോ ഈ സ്ലൈഡിലെ പ്രധാനപ്പെട്ട ഫാക്ടുകൾ നമുക്കൊന്നുകൂടെ പരിശോധിക്കാം കാരക്കോറം ലഡാക്ക് സസ്കർ ഹിമാലയ പീർപ്പഞ്ചൽ റേഞ്ചുകളുടെ പൊസിഷൻ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ലെസനുകളിൽ അത് പഠിച്ചിട്ടുള്ളതാണ് ദെൻ ഉം ലിംഗ്ല പാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗത യോഗ്യമായ പാസ്സാണിത് ലഡാക്ക് സെക്ടറിലെ ചിസ്മുൾ വില്ലേജിനെ ഡെംചോക്ക് വില്ലേജുമായിട്ടാണ് ഇത് ബന്ധിപ്പിക്കുന്നത് ദെൻ കാരക്കോറ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ലഡാക്ക് ലഡാക്കിനെ ചൈനയിലെ കിങ്ജാങ് കുർവിശ്യവുമായി ബന്ധിപ്പിക്കുന്ന കാരക്കോറം ചുരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതിന് തൊട്ടു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് ദെൻ കാരക്കോറം മലനിരയിലാണെന്ന് ഓൾറെഡി നമ്മൾ ആ ഫാക്ട് പറഞ്ഞിരുന്നു ദെൻ കുഞ്ചരാബ് പാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ചൈനയെ പാകിസ്ഥാനുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കെ കെ എച്ച് എന്ന് പറയുന്ന കാരക്കോറം ഹൈവേ കടന്നു പോകുന്നത് ഈ ചുരത്തിലൂടെയാണ് ഓക്കെ കാർഡുങ് ചുരം പൊസിഷൻ എന്ന് പറയുന്നത് ലഡാക്ക് മലനിരകളിലാണ് ലേ ഡിസ്ട്രിക്റ്റിനെ സിയാച്ചിൻ ഹിമാനിയുമായി ബന്ധിപ്പിക്കുന്നതാണ് കാർഡുംഗ്ല ചുരം നമുക്കറിയാം അതൊരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചുരം തന്നെയാണ് കാരണം സിയാച്ചിൻ ഹിമാനിയിലേക്കുള്ള അല്ലെങ്കിൽ സിയാച്ചിനേക്കുള്ള ഇന്ത്യയുടെ ആർമി സപ്ലൈസ് ഒക്കെ നടക്കുന്നത് ഈ ചുരം വഴിയാണ് കാർഡുംഗ്ല ചുരം അറിയപ്പെടുന്നത് ഗെയ്റ്റ് ടു നുബ്ര അതുപോലെ തന്നെ ഗെയ്റ്റ് ടു ഷോക്ക് എന്നൊക്കെയാണ് നുബ്ര താഴ്വേ താഴ്വരയിലേക്കുള്ള കവാടം അതുപോലെ തന്നെ ഷിയോക്ക് താഴ്വരയിലേക്കുള്ള കവാടം എന്നൊക്കെയാണ് കാർഡുംഗ്ലാ ചുരം അറിയപ്പെടുന്നത് ഓക്കെ നെക്സ്റ്റ് ചുരമാണ് സോജിലാചുരം സോജിലാചുരത്തിൻ്റെ പൊസിഷൻ ഇവിടെ മാപ്പിൽ കാണിച്ചിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡബിൾ ലൈൻ ദ്വിദിഷ ചുരമാണ് സോജില ചുരം ഓക്കെ ടു ലൈൻ ബൈ ഡയറക്ഷണൽ പാസ് കാശ്മീർ വാലിയെ ദ്രാസ് വാലിയുമായി ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം മൗണ്ടൈൻ പാസ് ഓഫ് ബ്ലിസാർഡ്സ് എന്നാണ് സോജില എന്ന വാക്കിന് അർത്ഥം സോജില ചുരത്തിലൂടെ കടന്നുപോകുന്ന നാഷണൽ ഹൈവേ ആണ് എൻ എച്ച് വണ്ണ് ശ്രീനഗറിനെയും ലേ ലേ ഡിസ്ട്രിക്റ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് എൻ എച്ച് വണ്ണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് കാലത്ത് ഇന്തോപാക് വാറില് ഈ സോജില ചുരം പാകിസ്ഥാൻ സീസ് ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ദെൻ സോജില അതുപോലെ തന്നെ ലഡാക്ക് സെക്ടറിനെയൊക്കെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഇന്ത്യൻ ആർമി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബൈസൺ ഓക്കെ ദനിപ്പോൾ ഇവിടെ ഒരു ടണൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടു ലൈൻ അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ നെക്സ്റ്റ് ചുരമാണ് ഇമിസ്ലാ പാസ് ഇമിസ്ല പാസിൻ്റെ പൊസിഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഏകദേശം പാസിനും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇമിസ്ല പാസ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലഡാക്ക് സെക്ടറിനെ ഇന്ത്യയുടെ ഭാഗം ഭാഗമായ യൂണിയൻ ടെറിറ്ററി ആയ ലഡാക്കിനെ ചൈനയുടെ ഭാഗമായിട്ടുള്ള ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ ഇമിസ് ലാസ് ഓക്കെ സോ ഈ സ്ലൈഡിലെ ഫാക്ടറുകൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം കാർഡുംഗ്ല ചുരം ലേ ഡിസ്ട്രിക്റ്റിനെ സിയാച്ചിൻ ഹിമാനിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കാർഡുംഗ്ലാ ചുരം അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലഡാക്ക് മലനിരകളിലാണ് നുബ്ര താഴ്വരയിലേക്കുള്ള കവാടം അതുപോലെ തന്നെ ഷ്യോക്ക് താഴ്വരയിലേക്കുള്ള കവാടം എന്നൊക്കെയാണ് കാർഡുംഗ്ല ചുരം വിശേഷിപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ സോജില ചുരം ഏഷ്യയിലെ ഏറ്റവും വലിയ ഡബിൾ ലൈൻ ദ്വിദുഷ ചുരമാണ് സോജില ചുരം കാശ്മീർ വാലിയെ ദ്രാസ് വാലിയുമായിട്ടാണ് ഇത് ബന്ധിപ്പിക്കുന്നത് സോജില എന്ന വാക്കിനർത്ഥം മൗണ്ടെയിൻ പാസ് ഓഫ് ബ്ലിസാർഡ്സ് എന്നാണ് ഓക്കെ അതുപോലെ തന്നെ സോജില ചുരത്തിലൂടെ കടന്നു പോകുന്ന ശ്രീനഗറിനെയും ലേ ഡിസ്ട്രിക്റ്റിനെയും ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ആണ് എൻ എച്ച് വണ്ണ് ദെൻ ഇമിസ്ല പാസ് ഇന്ത്യയുടെ ഭാഗമായ ലഡാക്കിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഇമിസ്ല ചുരം പീർപ്പഞ്ചൽ ചുരം പൊസിഷൻ ജമ്മു കാശ്മീർ യൂണിയൻ ടെറിറ്ററിയുടെ ഭാഗമാണ് കാശ്മീർ താഴ്വരയെ പൂഞ്ച് ജില്ലയുമായി ബന്ധിപ്പിക്കുന്നതാണ് പീർപ്പഞ്ചൽ ചുരം പിർക്കി ഗാലി പീർഗാലി എന്നൊക്കെയാണ് പീർപ്പഞ്ചൽ ചുരത്തിന്റെ വിശേഷണങ്ങൾ അതുപോലെ തന്നെ പീർപ്പഞ്ചൽ ചുരം സ്ഥിതി ചെയ്യുന്നത് പീർപ്പഞ്ചൽ മലനിരയിലാണ് അല്ലെ അതിന്റെ പൊസിഷൻ നമ്മളാ മലനിരയുടെ പേരിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ഈ സ്ലൈഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ അതുപോലെ തന്നെ മലനിരകളൊക്കെ കാണിച്ചിരുന്നു സോ പീർപ്പഞ്ചൽ മലനിരയിലാണ് പീർപ്പഞ്ചൽ ചുരം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ദൻ നെക്സ്റ്റ് ചുരമാണ് ബനിഹാൽ ചുരം ബനിഹാൽ ചുരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പീർപഞ്ചൽ മലനിരയിൽ തന്നെയാണ് ബനിഹാൽ ചുരവും സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ താഴ്വരയെ ഔട്ടർ ഹിമാലയ അതുപോലെ തന്നെ തെക്കേ സമതലവും ഒക്കെയായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൽ ചുരം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ഈ ബനിഹാൽ ചുരത്തിന് താഴെയായിട്ട് ജവഹർ ടണൽ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം ബനിഹാൽ ചുരത്തിലൂടെയുള്ള യാത്ര അധികമൊന്നും ഇല്ല ഇപ്പോൾ ടണൽ വഴിയാണ് യാത്ര കൂടുതലും നടക്കുന്നത് ഓക്കെ നെക്സ്റ്റ് പഠിക്കുന്നതാണ് ഷിങ്കോല എന്ന പാസിനെ കുറിച്ച് ഷിംഗോലയുടെ പൊസിഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ലഡാക്കിന്റെ ഭാഗമാണ് എന്നാൽ ലഡാക്ക് ഹിമാചൽ പ്രദേശ് ബോർഡറിലാണ് ഷിങ്കോല പാസ് സ്ഥിതി ചെയ്യുന്നത് സോ ഈ സ്ലൈഡിലെ ഫാക്ടുകൾ നമുക്കൊന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം പീർപഞ്ചൽ ചുരം കാശ്മീർ താഴ്വരയെ പൂഞ്ച് ജില്ലയുമായി ബന്ധിപ്പിക്കുന്നതാണ് പീർപഞ്ചൽ ചുരം പീർക്കി ഗാലി പീർഗാലി എന്നൊക്കെയാണ് ഇതിന്റെ വിശേഷണങ്ങൾ പീർപഞ്ചൽ മലനിരയിലാണ് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ബനിഹാൽ ചുരം ബനിഹാൽ കുറിച്ച് പറയുകയാണെങ്കിൽ പീർപഞ്ചൽ മലനിരയിൽ തന്നെയാണ് ഇതിൻ്റെ സ്ഥാനം കാശ്മീർ താഴ്വരയെ ഔട്ടർ ഹിമാലയ അതുപോലെ തന്നെ തെക്കു ഭാഗത്തുള്ള സമതലവുമൊക്കെയായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൽ ചുരം ദെൻ ഷിങ്കോല ഷിങ്കോല എന്ന് പറയുന്നത് ലഡാക്കിലാണ് പൊസിഷൻ എങ്കിലും ലഡാക്ക് ഹിമാചൽ പ്രദേശ് ബോർഡറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ റോഹ്താങ് ചുരം ഹിമാചൽ പ്രദേശിന്റെ ഭാഗമായിട്ടുള്ള കിഴക്കൻ പീർപഞ്ചൽ മലനിരയിലാണ് റോഹ്താങ് ചുരം സ്ഥിതി ചെയ്യുന്നത് പീർപഞ്ചൽ മലനിരയില് ഓൾറെഡി രണ്ട് ചുരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒന്ന് പീർപഞ്ചൽ ചുരം രണ്ടാമത്തേത് ബനിഹാൽ ചുരം സോ മൂന്നാമതായി റോക്താങ് ചുരം കൂടി കിഴക്കൻ പീർപഞ്ചൽ മലനിരയിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കുളു താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണിത് അതുപോലെ പതിമൂവായിരം അടി ഉയരത്തിൽ തുടങ്ങിയ ആദ്യത്തെ ഇലക്ട്രിക് ബസ് സർവീസ് നടത്തിയത് മണാലി മുതൽ റോക്താങ് ചുരം വരെയാണ് ദെൻ മണാലി ഹൈവേ ലേ മുതൽ മണാലി വരെയുള്ള ഹൈവേ കടന്നു പോകുന്നത് ഈ ചുരം വഴിയാണ് ഈ ചുരത്തിന്റെ സൗത്ത് ഭാഗത്താണ് ബിയാസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ റോക്താങ് ചുരത്തിന്റെ വടക്കു ഭാഗത്താണ് ചനാബ് നദിയുടെ സോഴ്സ് സ്ട്രീം ആയിട്ടുള്ള ചന്ദ്ര റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ചുരമാണ് ഷിപ്കിലാ ചുരം ചുരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ പൊസിഷൻ ഹിമാചൽ പ്രദേശിൽ നിന്നും ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കിലാ ചുരം ഓക്കെ സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഷിപ്കിലാ ചുരത്തിന് അടുത്തുകൂടിയാണ് ഓക്കെ നമുക്കറിയാം സത്ലച്ഛ നദി എന്ന് പറയുന്നത് സിന്ധു നദിയുടെ പോഷക നദിയാണ് ടിബറ്റിലെ മാനസരോവർ നദിയുടെ അടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഈ നദി ഷിപ്കിലുരത്തിനടുത്തുകൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ടിബറ്റുമായി ട്രേഡ് നടത്തിയിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡ് നടത്തുന്ന പ്രധാനപ്പെട്ട മൂന്ന് ചുരങ്ങളിൽ ഒന്നാണ് ഷിപ്കില ചുരം അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ ലിപ്പുലക്ക് സിക്കിമിലെ നാദുല എന്നീ ചുരങ്ങൾ കൂടി ഹിമാചൽ പ്രദേശമായിട്ടുള്ള ട്രേഡിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സോ ഈ സ്ലൈഡിലെ പ്രധാനപ്പെട്ട ഫാക്ടുകൾ നമുക്കൊന്നുകൂടെ ഒന്ന് വായിക്കാം റോക്താങ് ചുരം ഹിമാചൽ പ്രദേശിൻ്റെ ഭാഗമായിട്ടുള്ള കിഴക്കൻ പീർപ്പഞ്ചൽ മലനിരയിലാണ് ഇതിന്റെ സ്ഥാനം കുളു താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നു പതിമൂവായിരം അടി ഉയരത്തിൽ തുടങ്ങിയ ആദ്യത്തെ ഇലക്ട്രിക് ബസ് സർവീസ് നടത്തിയത് മണാലി മുതൽ റോക്താങ് ചുരം വരെയായിരുന്നു അതുപോലെ തന്നെ ലേ മണാലി ഹൈവേ കടന്നു പോകുന്നത് ഈ ചുരത്തിലൂടെയാണ് ഈ ചുരത്തിൻ്റെ തെക്കുഭാഗത്ത് നിന്നാണ് ബിയാസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ റോക്താങ് ചുരത്തിൻ്റെ വടക്കു ഭാഗത്താണ് ചനാബിൻ്റെ സോഴ്സ് ആയിട്ടുള്ള ചന്ദ്ര റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് ഷിപ്കിലാ ചുരം ഹിമാചൽ പ്രദേശിൽ നിന്നും ടിബറ്റിലേക്ക് കടക്കുന്നതിന് ഷിപ്പ്കിലാ ചുരത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ഇത് ഈ ചുരം പോലെ തന്നെ നാദുല ലിപുലക് എന്നീ ചുരങ്ങളും ടിബറ്റുമായിട്ടുള്ള ട്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഷിപ്കില ചുരത്തിന് അടുത്തുകൂടെയാണ് ഓക്കെ ചുരം പൊസിഷൻ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ് സസ്കർ മലനിരയിലാണ് ചുരം സ്ഥിതി ചെയ്യുന്നത് ലാഹുൽ താഴ്വരയെ ലേ ഡിസ്ട്രിക്റ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണിത് അതുപോലെ തന്നെ ലേ മണാലി ഹൈവേ കടന്നു പോകുന്നത് ബാരാലാചില ചുരം വഴിയാണ് നമ്മൾ ഓൾറെഡി ലേ മണാലി ഹൈവേയിലാണ് റോക്താങ് ചുരം എന്ന് പറഞ്ഞിരുന്നു അതേ ഹൈവേയിൽ തന്നെ ഉള്ള മറ്റൊരു ചുരമാണ് ബാരാലാചില ചുരം ഓക്കെ നെക്സ്റ്റ് കുൻസും ചുരം കുൻസും ചുരത്തിന്റെ പൊസിഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് ലാഹുൽ താഴ്വരയെ സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു ഓക്കെ ഈ സ്ലൈഡിലുള്ള ഫാക്ടറികൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം ബാരാലാച്ചില ചുരം സസ്കർ മലനിരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലാഹുൽ താഴ്വരയെ ലേ ഡിസ്ട്രിക്റ്റുമായിട്ടാണ് ഇത് ബന്ധിപ്പിക്കുന്നത് അതുപോലെ തന്നെ ലേ മണാലി ഹൈവേ കടന്നു പോകുന്നത് ബാരാലാച്ചില ചുരം വഴിയാണ് നെക്സ്റ്റ് കുൻസും ചുരം ലാഹുൽ താഴ്വരയെ സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കുൻസും ചുരം ലിപ്പുലക്ക് ഉത്തരാഖണ്ഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ലിപ്പുലക്ക് ചുരം അതിന്റെ പൊസിഷൻ ഇവിടെ മാപ്പിൽ കാണിച്ചിട്ടുണ്ട് ട്രൈ കോർണർ പാസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അത് നമുക്ക് ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്ത്യ നേപ്പാൾ ചൈന എന്നീ മൂന്ന് രാജ്യങ്ങളും കൂടി ചേരുന്ന പൊസിഷനിലാണ് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണത് ട്രൈ കോർണർ പാസ് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വ്യാപാരത്തിന് വേണ്ടിയിട്ട് ലിപ്പുലക്ക് ചുരം തുറക്കുന്നത് അതുപോലെ തന്നെ തൊണ്ണൂറ്റിനാലിലാണ് ചുരം ഹിമാചൽ പ്രദേശിലെ ചുരം വ്യാപാരത്തിന് വേണ്ടി തുറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് സെയിം സിക്കിമിലുള്ള ചുരം ടിബറ്റുമായി നമ്മൾ ട്രേഡ് നടത്തുന്ന ചുരമാണ് നാതുലാ ചുരം രണ്ടായിരത്തി ആറിലാണ് വ്യാപാരത്തിന് വേണ്ടി നാതുലാചുരം തുറന്നുകൊടുത്തത് കൈലാസ മാനസരോവർ തീർത്ഥാടകർ തീർത്ഥാടനത്തിന് ഉപയോഗിക്കുന്ന ചുരമാണ് ലിപ്പുലക്ക് ചുരം ഓക്കെ നെക്സ്റ്റ് മനാചുരം ഉത്തരാഖണ്ഡിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചുരമാണ് മനാചുരം ഹിമാലയൻ മലനിരയിൽ ഇതുവരെ നമ്മൾ പഠിച്ചത് കാരക്കോറം ലഡാക്ക് സസ്കർ പീർപ്പഞ്ചൽ മലനിരകളിലെയൊക്കെ ചുരങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു എന്നാൽ ലിപ്പുലക്ക് മനാചുരമൊക്കെ ഹിമാലയൻ മലനിരയിലുള്ള ചുരങ്ങളാണ് ഓക്കെ ദെൻ ഈ ചുരങ്ങൾക്ക് ഒപ്പം നമ്മൾ പഠിക്കേണ്ട വേറൊരു ചുരമാണ് നിധി പാസ് സോ ഈ സ്ലൈഡിലെ ഫാക്ടറികൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം ലിപ്പുലക്ക് ചുരം അതൊരു ട്രൈ കോർണർ പാസ് ആണ് കാരണം ഇന്ത്യ ചൈന നേപ്പാൾ എന്നീ മൂന്ന് രാജ്യങ്ങളും കൂടി ചേരുന്ന സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലുള്ള പാസ്സാണ് ലിപ്പുലക്ക് പാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ലിപ്പുലക്ക് പാസ് വ്യാപാരത്തിന് വേണ്ടി തുറന്നു കൊടുത്തത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ിപ്കില പാസ് ഹിമാചൽ പ്രദേശിലെ ഷിപ്കില പാസ് വ്യാപാരത്തിന് വേണ്ടി തുറന്നു തുറന്നുകൊടുത്തത് ദൻ അതുപോലെ രണ്ടായിരത്തി ആറിലാണ് സിക്കിമിലുള്ള നാദുല പാസ് ട്രേഡിന് വേണ്ടിയിട്ട് തുറന്നുകൊടുത്തത് അതുപോലെ കൈലാസ മാനസരവർ തീർത്ഥാടകർ തീർത്ഥാടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചുരമാണ് ലിപ്പുലക്കു ചുരം ഈ ലിപ്പുലക്കു ചുരത്തിന് അടുത്തുള്ള കാലാപാനി ടെറിറ്ററിയാണ് നേപ്പാൾ ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നത് അവരുടേതാണെന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനാറിലെ സകൗലി ട്രീറ്റി സകൗലി ട്രീറ്റി എന്ന് പറയുന്നത് നേപ്പാളും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടി ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ കലാപാനി ടെറിട്ടറി നേപ്പാളിന്റെ ഭാഗമാണെന്നാണ് അവർ പറയുന്നത് എന്നാൽ അത് ഇന്ത്യയുടെ ഭാഗമാണ് ദെൻ മനാചുരം ഹിമാലൻ മലനിരയിലെ ഒരു പ്രധാനപ്പെട്ട ചുരമാണ് ഉത്തരാഖണ്ഡിന്റെ ഭാഗമായിട്ടുള്ള മനാചുരം ദെൻ അതുപോലെ തന്നെ നിധി പാസ് ഓക്കെ ഇത്രയുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളിൽ ജമ്മു കാശ്മീർ ലഡാക്ക് ഹിമാചൽ പ്രദേശ് അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് എന്നീ സ്റ്റേറ്റുകളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ എന്ന് പറയുന്ന ഈ ലെസണില് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെയും കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രധാനപ്പെട്ട ചുരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇനിയും ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സൈഡിലെ ചുരങ്ങൾ അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയിലെ ചുരങ്ങൾ അതുപോലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് അതിർത്തിക്കപ്പുറത്ത് നമ്മൾ പഠിക്കേണ്ട ചുരങ്ങൾ അങ്ങനെ ഒട്ടനവധി ചുരങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയും പഠിക്കേണ്ടതുണ്ട് ബാക്കിയുള്ള ചുരങ്ങളെക്കുറിച്ച് അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റാൻഡ് വെൽ താങ്ക്